ഈ ആഭരണങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങളുടെ കള്ളം പൊളിഞ്ഞു എന്നർത്ഥം. ഇവിടെ കള്ളം പൊളിഞ്ഞത് നിന്റെയാണ് മോളെ. നീ ഈ ആഭരണങ്ങളൊന്നും ഒരച്ചു നോക്കാൻ കൊണ്ടുപോയതല്ല, ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയതാ നിന്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടി. നീ കാണിച്ച കള്ളത്തരങ്ങളൊക്കെ ബാസുരിയോട് ഞാനങ്ങ് പറയും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, റബ്ബാണെ സത്യം, ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ഗുഞ്ചൻ ഈ വീട്ടിലെ സ്വന്തം മോള്, പോരാത്തന്നെ പ്രസിഡന്റിന്റെ മരുമോളും, അവളെന്തിനു സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കണം? അതിനുള്ള കാരണം എന്താ? ഉറപ്പായിട്ടും എന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ കുറെ അന്വേഷിച്ചു. അങ്ങനെ തേടി ചെന്നപ്പോ നിന്റെ സകല തരികിടകളും എന്റെ കയ്യിൽ കിട്ടി. ചീട്ടുകളി, കടങ്ങള്, പലിശക്കാരൻ. ശരിയല്ലേ? മോള് സമാധാനമായിട്ട് ആ സോഫയിൽ പോയിരിക്കും. അധികം താമസിയാതെ ബാസുരി ഇങ്ങ് വരും. അവൾ വന്നു കഴിയുമ്പോ എല്ലാ കഥകളും വിസ്തരിച്ചങ്ങ് പറഞ്ഞു കൊടുക്കണം. ഞാൻ തന്നെ തുടങ്ങിത്തരാം. എനിക്കാണ് ഇതിനൊക്കെ കുറച്ച് സമയം വേണം, കാരണം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ആദ്യം പറയേണ്ടത് ബാസുരിയോട് തന്നെ വേണം, പിന്നെ നിന്റെ പ്രിയപ്പെട്ട അച്ഛനോടും, അത് കഴിഞ്ഞ് നിന്റെ ഭർത്താവ് രൺവിജയോടും. അവന് നിന്റെ ഈ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? അറിയാൻ വഴിയില്ല. അവനിതറിയാമായിരുന്നെങ്കിൽ നീ പുറത്തുനിന്ന് കാശ് കടം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ വിഷമിക്കണ്ട മോളെ, ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ഉടനെ തന്നെ എല്ലാം അറിഞ്ഞോളും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അയ്യോ അല്ല മോളെ, അല്ല, ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്താനോ? എനിക്കതിനുള്ള ധൈര്യമില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, നീ നിന്റെ വാ തുറക്കാതിരുന്നാൽ ഞാനും എന്റെ വായടച്ച് ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചു പൊക്കോളാം. പിന്നെയുള്ളത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളുടെ കാര്യം. അതിൽ നിന്നൊക്കെ ഞാനേ ക്ലീൻ ആയിട്ട് ഇങ്ങ് ഊരിപ്പോരും. ഈ ആഭരണങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നീ പറയുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇല്ല, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഈ പാവം വിധവ ആരും ഡ്യൂപ്ലിക്കേറ്റ് തന്നു പറ്റിച്ചാണേ എന്ന് പറയും. പക്ഷെ നീ എന്ത് പറയും? ഞാൻ ഈ ആഭരണങ്ങൾ തിരിച്ച് അലമാരയിൽ കൊണ്ടുവെക്കാം. എന്നാൽ അമ്മയെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എനിക്ക് അമ്മയോട് വേറെയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. വേറെയും ചില കാര്യങ്ങളോ? ഇനി എന്ത് ഗുരുമാലുണ്ടാക്കാൻ ഈ പെണ്ണ് പോകുന്നു? എടാ ബോയ് ഫ്രണ്ടോ, എന്നാലും അവൾ ആള് കൊള്ളാലോ. അവളപ്പം ബൽദേവിനെ പറ്റിക്ക് വരുന്നല്ലേ. അവൾ അളിയനെ ഉപയോഗിച്ചോണ്ടിരിക്ക, അതും പണത്തിന് വേണ്ടി. ബൽദേവൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ളതാ പ്രശ്നം. ബൽദേവനോടെല്ലാം നേരിട്ട് പറയാന്ന് ഞാൻ കരുതി, അതിനെ ഞാൻ നേരിട്ട് വിളിച്ചത്. പക്ഷെ അവിടെ എല്ലാം കൊളമായി. അവിടെ വെച്ച് ബൽദേവ് രാജേഷ് സാറിനെ കാണാനിടയായി. കലിപ്പ് കയറിയവൻ ഞാൻ പറയുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ അങ്ങ് പോയി. ഇനി എങ്ങനെ ഇത് അവനോട് പറയുന്നൊരു പിടിയില്ല. വേറൊരു കാര്യമുണ്ട്, വീര ആ രാജേഷ് ഉണ്ടല്ലോ, അവനത്ര നല്ല മനുഷ്യനൊന്നുമല്ല. ഏട്ടത്തിക്ക് അതൊന്നും മനസ്സിലാവില്ല. അവൻ ജയിലിൽ വെച്ച് ഞങ്ങൾ എന്താ? ഈ രാജേഷ് സാർ എങ്ങനെയുള്ള ആളാണെന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം ബൽദേവ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, അവൾ അവന് പറ്റിയവളല്ല. രാജേഷിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനെന്താ അവന് കല്യാണം കഴിക്കാൻ പോവാ? ബൽദേവും സിമ്രനും തമ്മിലുള്ള കല്യാണം മുടക്കേണ്ടതാ ഇപ്പോഴത്തെ ആവശ്യം. എനിക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിയല്ലോ. അല്ല, ഏട്ടത്തിക്ക് എന്താ തെറ്റാ പറ്റിയത്? അവളുടെ സത്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ സിമ്രന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവൾ പേടിച്ചു പോകുന്ന ഞാൻ കരുതിയെ. അത് നടന്നില്ല. അവൾ അവിടെ ഒരു ഉഗ്ര നടവ് പ്രയോഗിച്ചു. ബൈ ഗോഡ്, അവൾ ഭയങ്കര ബുദ്ധിമതിയാ. ബൽദേവിന്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കാൻ പാടില്ല എന്ന് വരെ പറയിച്ചു. ബാസുരി വല്യമ്മ നേരിട്ട് വിളിച്ച് എന്റെ അമ്മയുടെ അടുത്ത് പറയായിരുന്നു. പക്ഷെ നമുക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും സിമ്രനെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം നമുക്ക് പുറത്ത് കൊണ്ടുവരണം ജിക്കെ. അതിനവൾ ആരാണെന്ന് അറിയണം. നേരത്തെ എവിടെയാണ് താമസിച്ചിരുന്നത്, എവിടെയൊക്കെ പോയിരുന്നു, ആരൊക്കെയാണ് കണ്ടിരുന്നത്, അവളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് അവൾ കറങ്ങിയിരുന്നത്, അങ്ങനെ എല്ലാം അറിയണം. അവിടെ താമസിക്കുന്ന എവിടെയാണെന്ന് മാത്രം എനിക്കറിയുള്ളൂ വീര, പക്ഷെ അതൊരു വലിയ നഗരാ. അവിടെ ഇതൊക്കെ തപ്പി നമ്മൾ നടക്കണമെങ്കിൽ തന്നെ ഒത്തിരി സമയം വേണം. വിവാഹത്തിനാണ് ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. അല്ല, ഈ 3 ദിവസം കൊണ്ട് നമ്മൾ ഈ വിവാഹം എങ്ങനെ മുടക്കുമെന്ന് പറയുന്നു? നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. ഗുഞ്ചും ബാസുരുവല്യമ്മയോട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. എന്നെ അപമാനിച്ചതായിട്ടാണ് അവരെല്ലാം ഇപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രശ്നമാണിത്. ബലദേവിന്റെ ജീവിതമാണിപ്പോ തുലാസിൽ. ഇത് ഏട്ടന്റെ ജീവിത പ്രശ്നമാണ്. അമ്മയോ
അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാതെ എനിക്ക് എങ്ങനെ ഇവിടുന്ന് പോവാൻ കഴിയും? എന്തു പറ്റി കുഞ്ചൻ, നീ എപ്പോഴാ അടി വന്നത്? ഒന്നും വിളിക്കായിരുന്നല്ലേ നിനക്ക്? ഞാൻ ആ കുമാരിയുടെ വീട് വരെ പോയതാ. അവള് കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് വെച്ചോ. ഇതെന്തോന്ന്? കല്യാണ സമ്മാനം. എന്റെ വീട്ടിന്ന് തന്നയച്ചതാ. ഇതെന്തോന്നടി? അതമ്മയ്ക്ക് മനസ്സിലായില്ലേ, അമ്മ ഇതുപോലെ വീരയെ അപമാനിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളിൽ ആരും ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ പോകുന്നില്ല. ഞാനും വരില്ല. ഗുഞ്ചൻ, ബൽദേവ് നിന്റെ ഏട്ടനല്ലേ? നിന്റെ ഏട്ടന്റെ കല്യാണത്തിന് നീ വരില്ലെന്നാണോ? അമ്മ, ഞാൻ ആ വീട്ടിലെ മരുമോളാ. വീരയെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഈ വിവാഹത്തിന് പങ്കെടുക്കുന്ന അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ വീരയുണ്ടല്ലോ, എന്റെ മരുമോളാവാൻ പോകുന്ന കുട്ടിയെ ഭീഷണിപ്പെടുത്തി അവളുമായിട്ടുള്ള കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അവളെ വീട്ടിലേക്ക് ക്ഷണിക്കണോ അല്ലേ? എന്നിട്ട് കല്യാണത്തിന്റെ തടസ്സങ്ങൾ വിളിച്ചു വരുത്തണം. മറ്റൊരു പെണ്ണിന്റെ കൂടെ അവന്റെ കല്യാണം നടക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗുണ്ടകളെ പോലെയല്ലേ അവളുടെ ഇപ്പോഴത്തെ ഓരോ പെരുമാറ്റങ്ങൾ? വീരയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലമ്മേ. അമ്മയ്ക്കിപ്പോ സിമ്രൻ പറയുന്നതാണല്ലോ വേദവാക്യം. പക്ഷെ എനിക്ക് സിമ്രനേക്കാൾ വിശ്വാസം വീരയിലുണ്ടമ്മേ. പിന്നെ സിമ്രന് കളവ് പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ പോലും അമ്മ വിശ്വസിക്കില്ല. പിന്നെ അമ്മയുടെ കാഴ്ചപ്പാടിലെ സിമ്രനും ഈ കൂട്ടുകാരിയും സത്യത്തിന്റെ ദേവതകളാണല്ലോ. അമ്മേ, എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഈ കല്യാണത്തിന് വീരയ്ക്ക് പ്രവേശനമില്ലെങ്കിൽ ഞാൻ മാത്രമല്ല എന്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും പങ്കെടുക്കില്ല. ഐ മിസ് യു ടു ഡാർലിംഗ്. ഇനി കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. കല്യാണത്തിന് മുൻപേ ഒന്നുകൂടെ മീറ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ശരി, ഉറപ്പായിട്ട് നോക്കാം. ഞാൻ ശ്രമിക്കാടാ. ഐ ലവ് യു ടു. ബൈ. ഇവിടെ ഞാനൊരു ഫോൺ ചെയ്തോണ്ടിരിക്കുക. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. എന്റെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായത്. പിന്നെ വീരയുടെ കാര്യമാണെങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നീ ഇനി വീരയെക്കുറിച്ച് ആരോടും ഒന്നും സംസാരിക്കരുത്. അവളെക്കുറിച്ചുള്ള പരാതിയോ ചീത്തയോ ഒന്നും. വീരയും ഞാനും തമ്മിൽ എത്ര കണ്ട് വഴക്കുണ്ടാക്കിയാലും വീരയും ഞാനും കുട്ടിക്കാലത്തെ കൂട്ടുകാരാണെന്ന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എൻ്റെ പെങ്ങളുടെ നാത്തൂനാണ് അവൾ. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുൻപ് ഇതൊന്ന് ഓർക്കുന്നത് നല്ലതാ. പറയുന്നത് മനസ്സിലായല്ലോ. വീര എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടുള്ളൂ. ബൽദേവേട്ട, ഞാൻ സത്യമായിട്ട് വല്ലാതെ പേടിച്ചു പോയി. അതുകൊണ്ടാ ഞാൻ ആന്റിയോട് എല്ലാം തുറന്നു പറഞ്ഞത്. കണ്ണേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടാ? നീ വീരയെ കുറിച്ച് പരാതിയോ ചീത്തയോ ആരോടൊന്നും പറയില്ല. എന്നോട് വരുത്, അമ്മയോട് വരുത്, മറ്റൊരാളോടും പറയരുത്. വീരയുടെ ഓർമ്മ ഇതുവരെ അപ്പൊ അവന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. 3 ദിവസം കഴിയുമ്പോ എന്നെ കല്യാണം കഴിക്കേണ്ടവനാ. ഇപ്പോഴും വീരയ്ക്ക് വക്കാലത്ത് പാടുന്നു. ആ സാരമില്ല, വേറെ 3 ദിവസത്തെ കാര്യമല്ലേ. എന്റെ അവന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ജീവിതകാലം മുഴുവൻ അവൻ ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ. മോളെ ഗുഞ്ചൻ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
ഇനിയും ഞങ്ങൾക്ക് വേണ്ടി വീട്ടുകാരോട് വഴക്കോ വല്ലതും ഉണ്ടാക്കിയോ? അത് വഴക്കായിരുന്നോ അല്ലായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അമ്മയ്ക്ക് ഇഷ്ടം പോലെ കൊടുത്തിട്ടാ വന്നത്. ഇങ്ങനെയൊന്നും വീരയോട് ആരും പെരുമാറാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു. വീരയെ ക്ഷണിക്കാത്ത കല്യാണത്തിന് നമ്മൾ ആരും പങ്കെടുക്കില്ല എന്നും പറഞ്ഞു. ഗുഞ്ചൻ, നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു മോളെ. അത് നിന്റെ കുടുംബമല്ലേ. അപ്പോ ഇവിടെ ഉള്ളവരോ? ഗുഞ്ചൻ, നിന്റെ അമ്മ കാണിച്ചതും തെറ്റല്ല. വീര ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് നീങ്ങുന്നത്. വഴക്കിടുമ്പോ വീരയാണെങ്കിലും ബൽദേവ് ആണെങ്കിലും കൊള്ളാം, മുമ്പും പിമ്പും നോക്കില്ലെന്നുള്ളത് നമുക്കറിയാലോ. അതെ മോളെ, ഇത്രയും ദിവസമായി മനസ്സിൽ അടക്കി വെച്ച ദേഷ്യം കല്യാണത്തിന് അന്ന് പുറത്തു വരില്ലെന്ന് ആര് കണ്ടു? ബാസുരി ഇപ്പോ കല്യാണത്തിനിടയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനല്ലേ ഇങ്ങനെ പറയുന്നത്. ആ പെണ്ണാണ് പാവം. അവൾ ഒരു പാവം എന്നല്ല വല്യമ്മേ, അമ്മയുടെ മോളുടെ യഥാർത്ഥ രൂപം നിങ്ങൾക്കാർക്കും അറിയാഞ്ഞിട്ട. എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ എന്റെ സത്യങ്ങളെല്ലാം പുറത്തു വരും. ഞാൻ പറഞ്ഞതിനർത്ഥം സിമ്രാൻ വീരയ്ക്കെതിരായ അമ്മയെ പ്രകോപിപ്പിക്കുക. നമ്മുടെ വീരയെ കുറിച്ച് എനിക്കറിഞ്ഞൂടെ. അമ്മ പറയുന്ന പോലെ ഒരു കുരുത്തക്കേടും വീരയ്ക്ക് കാണിക്കാനാവില്ല. ഗുഞ്ചൻ പറയുന്നത് ശരിയാണ്. അവരുടെ പേടിയാണ് അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വീര അവിടുത്തെ ചടങ്ങിന് പോവാനിരുന്നതല്ലോ. കഴിഞ്ഞ ദിവസം അവള് നമ്മള് കാരണമല്ലേ പോയത്. പിന്നെ അവരിപ്പോ ഈ ചെയ്യുന്നതൊന്നും ശരിയായ പ്രവൃത്തിയല്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് വീരയെ തടയുന്നത് നമ്മളെ എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഗുഞ്ചൻ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ വീരയും നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുഞ്ചൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശരിയായിരുന്നു. എനിക്ക് എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. എന്റെ മോൾക്ക് ഇങ്ങനൊരു കുടുംബത്തെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് പകരമായി ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ എന്റെ മോൾ അവളുടെ ഏട്ടന്റെ കല്യാണത്തിന് പോലും പോകണ്ടെന്ന് വെച്ചു. ഒന്നോർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സ്വന്തം അമ്മയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രവൃത്തി കൊണ്ട് ബന്ധുവീടോ അതോ സ്വന്തം വീടോ ഏതുപേക്ഷിക്കണമെന്നറിയാതെ എന്റെ പൊന്നുമോള് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇവളുടെ അമ്മ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ നിങ്ങളോടെല്ലാവരോടും മാപ്പി ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് അവൾ പറഞ്ഞതൊക്കെ നിങ്ങൾ മറക്കണം. നിങ്ങളെല്ലാവരും ഈ കല്യാണത്തിന് വന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവില്ല. എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും അവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാ. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. മോനെ ബൽവന്തേ, കാര്യങ്ങൾ വഷളാക്കിയത് ഞങ്ങളല്ല. ഞങ്ങൾക്കിതിലൊരു പിണക്കവും ഇല്ല. പിന്നെ ബാസുരിയുടെ പേടി ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവക്ക് പേടിയുണ്ടെന്ന് കരുതി എന്റെ വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങൾ ആരും പങ്കെടുക്കാതിരിക്കുന്നത് ശരിയായ നടപടിയല്ലോ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ അതൊക്കെ മറക്കണം. ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്, നിങ്ങളെല്ലാവരും വീരയും കൂട്ടി എന്റെ മോന്റെ കല്യാണത്തിന് വരണം. നിങ്ങളൊരു കാര്യം ചെയ്യണം. സിമ്രന്റെ മൊബൈൽ ഫോണിൽ നിന്ന് അവള് റെഗുലർ ആയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ എല്ലാം കോണ്ടാക്ട്സ് നിങ്ങൾ എടുക്കണം. മഞ്ഞളിന്റെ ചടങ്ങിന്റെ സമയത്ത് ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നീ എങ്ങനെ ജയിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സിമ്രൻ, ഇന്നൊരച്ഛൻ സ്വന്തം മകളുടെ വീട്ടുകാരോട് മകന്റെ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലെന്നാണെങ്കിൽ അത് നിങ്ങൾ എനിക്ക് തരുന്ന ശിക്ഷയായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം. വലിയ വലിയച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമാവും. വലിയച്ഛൻ ഞങ്ങളുടെ കാരണവരാണ്. ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. തെറ്റ് ചെയ്തത് അമ്മയല്ലേ, എന്നിട്ട് അച്ഛൻ എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? അതിലിപ്പ എന്താ തെറ്റുമോളെ? എന്റെ ഭാര്യ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളിലും എനിക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ കല്യാണത്തിന് വരുമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. ബൽവന്തേ, നീ ആദ്യം മാപ്പ് ചോദിക്കലൊക്കെ ഒന്ന് നിർത്തുമോനെ. ഈ വീട്ടിലെ മുതിർന്ന വ്യക്തി ഞാൻ പറയാ,
കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും വരും. നീ വിഷമിക്കണ്ട, ഇതെന്റെ വാക്കായിട്ട് കൂട്ടിക്കോ. പോരെ. എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി. നീ പറഞ്ഞത് ശരിയാ. ചണ്ഡീഗഡിൽ എത്ര സിമ്രനുണ്ടെന്ന് ഒരു തവണ എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് അവളുടെ ഒരു നല്ല ഫോട്ടോ നിനക്ക് അയച്ചുതരാം. നീ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറ. ഓക്കെ. നീ പറയുന്ന കേട്ടപ്പോ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എങ്കിൽ ശരി, ഞാൻ ഫോൺ വെക്കണേ. ബൈ. വീരേടതി, നാളത്തെ ബൽദേവിന്റെ വീട്ടിലെ ചടങ്ങിന്റെ കാര്യം അറിയാലോ. അടിച്ചു പൊളിക്കാൻ തയ്യാറായിക്കോ വീര. നിങ്ങൾ മറന്നുപോയല്ലേ, എനിക്ക് എവിടേക്ക് പോകാൻ പോലും അനുവാദം. അതൊക്കെ മറന്നുകളാ, ഞങ്ങളുണ്ടല്ലോ വീരടുത്തി. ഒരു സന്തോഷ വാർത്തയായിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറയാൻ വന്ന കാര്യം, ബൽദേവിന്റെ അച്ഛൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. വിവാഹത്തിന് പങ്കെടുക്കാൻ എല്ലാവരെയും സമ്മതിപ്പിച്ചിട്ടാ അദ്ദേഹം പോയത്. സത്യാണോ? ജീവിതത്തിൽ ഇന്നേവരെ ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ല അല്ലേ, പ്രത്യേകിച്ച് വീരടുത്തിയോട്. എന്റെ അടുത്തൊരു നല്ല ഐഡിയ ഉണ്ട്. രണ്ടുപേരൊരു കാര്യം ചെയ്യണം. സിമ്രന്റെ ഫോണിലുള്ള കോണ്ടാക്ട്സ് എല്ലാം എടുക്കണം. അതിൽ ഏതൊക്കെ കോണ്ടാക്ട്സിലേക്കാണ് അവള് റെഗുലർ ആയിട്ട് വിളിക്കുന്നത് നോക്കണം. മഞ്ഞളിന്റെ ചടങ്ങിനിടയ്ക്ക് നിങ്ങൾ ഇതാണ് നോക്കേണ്ടത്, കേട്ടല്ലോ. വീരടുത്തി ഒന്ന് സമാധാനപ്പെട്. മഞ്ഞളുടെ ചടങ്ങിന്റെ കൂടെ ഞങ്ങളെ ഒരു പടക്കം കൂടി പൊട്ടിക്കാൻ പോവാ. അതെന്താ? ദേ ഇത് കണ്ടോ, ഇത് ഹോളിയുടെ നിറമാണല്ലോ. ഇത് സിമ്രാന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം അറേഞ്ച് ചെയ്തതാ. ഇതിന്റെ വ്യത്യാസം ഒന്നും ആർക്കും മനസ്സിലാവാൻ പോകുന്നില്ല. അല്ല, ഈ മഞ്ഞളിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ വീരടുത്തിക്ക്? സാധാരണ മഞ്ഞളാണെങ്കിൽ വേറെ ഒരു ദിവസം കൊണ്ട് അതിന്റെ നിറമൊക്കെ അങ്ങ് മാഞ്ഞു പോകും. പക്ഷെ ഈ മഞ്ഞളുണ്ടല്ലോ, ഇതിന്റെ നിറം മാറുന്നതിൽ ഇച്ചിരി പാടുപെടും. ബൈ ഗോഡ്, ഇത്തവണ അവളുടെ ദേഹത്ത് പുരട്ടുന്ന നിറങ്ങളൊന്നും അത്ര പെട്ടെന്ന് പോവരുത്. ഇനി നീ എങ്ങനെ ജയിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ സിമ്രൻ. ഈ കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സശ്രീകാൽ ജയിച്ചി. സശ്രീകാൽ രത്നേ, എന്തൊക്കെയുണ്ട്? രൺവി, നിങ്ങളൊക്കെ വന്നതിൽ ഒത്തിരി സന്തോഷമായി എനിക്ക്. അതെന്ത് പരിപാടിയാ, ആൾക്കാരെല്ലാം എത്തിക്കഴിഞ്ഞു, ചടങ്ങ് തുടങ്ങാനുള്ള നേരമായി. ഞാൻ പെട്ടെന്ന് വാ, അതിന് പിന്നെ ചെയ്യാം. ആദ്യം നീ ഇതിൽ വിളിക്കാൻ നോക്ക. നിനക്ക് ഈ കല്യാണത്തിന് വരാൻ സത്യത്തിൽ ആഗ്രഹമില്ലേ? എന്നാ വാ, പോവാം. ഇവളെ ഞാനെന്ന് ശരിക്ക് പേടിപ്പിച്ചു വിട്ടതാണല്ലോ. അതങ്ങോട്ട് ഏറ്റില്ലെന്നാ തോന്നുന്നത്. ഇനി 3 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഈ 3 ദിവസം അവൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതെല്ലാം വെറുതെ ആയി പോകും. നിങ്ങൾ എല്ലാവരും ഈ കല്യാണത്തിന് വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
മോനെ രൺവി, നിങ്ങളൊക്കെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കല്യാണപ്പെണ്ണിനെ ഇങ്ങനെ അനുഗ്രഹിച്ച പോരാ വല്യമ്മേ. എനിക്കെന്റെ ഭർത്താവിനെയും കുടുംബത്തെയും നല്ലതുപോലെ നോക്കാൻ കഴിയണമെന്നും അദ്ദേഹത്തിന് മുൻപുണ്ടായ ദുഃഖങ്ങളും ഒക്കെ മറക്കാൻ എനിക്ക് സഹായിക്കാൻ പറ്റണേ എന്നുമാണ് അനുഗ്രഹിക്കേണ്ടത്. മോളെ, ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഈ പ്രായത്തിൽ എനിക്ക് ഓർമ്മ നിൽക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. കല്യാണത്തിന് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വീര. എങ്ങനെ വരാതിരിക്കും? എന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരന്റെ കല്യാണമല്ലേ നടക്കാൻ പോകുന്നേ, അവന്റെ കല്യാണത്തിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റോ? അതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അയ്യോ, ഇങ്ങനെ ഉണങ്ങിയൊരു നമസ്കാരം പറഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നേ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മെങ്കിലും തന്നൂടെ. സന്തോഷിക്കാൻ വരട്ടെ മോളെ. നീ ഒരു കാര്യം മറന്നുപോയി, എന്റെ തലവരയിലാണ് ബൽദേവിന്റെ പേര് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ നീ ഇത്രയ്ക്കൊക്കെ നാടകം കളിച്ചിട്ട് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് മോളെ. ഈ ലോകം മുഴുവനുള്ള ചടങ്ങുകൾ നടത്താൻ ഞാൻ പറഞ്ഞോ? ഒരു സാധാരണ കല്യാണം നടത്താൻ പറഞ്ഞാലും ഇതൊക്കെ കണ്ടിട്ട് എന്റെ തല പെരുത്തു വരുന്നുണ്ട. വല്യമ്മേ ഒന്ന് സമാധാനപ്പെടു. ബൽദേവളിയെ താഴെ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങളായിട്ടെന്നേ. നല്ല കാര്യം, പെട്ടെന്ന് വന്നേക്കണം. ശരി ശരി, വാ അമൃത.